അഫ്ഗാനിൽ നിന്നുള്ള ഇന്ത്യയുടെ വ്യോമസേനാ വിമാനങ്ങൾ ഇന്ന് പുറപ്പെട്ടേക്കും. 1500 പേരെ അടിയന്തിരമായി നാട്ടിലെത്തിക്കാനാണ് ശ്രമം. അതിനിടെ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിയും കയറ്റുമതിയും താലിബാൻ നിർത്തിവച്ചു. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ആർ കെ, വിദേശകാര്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഈ അഫ്ഗാനിലെ ജനങ്ങളുമായുള്ള ചരിത്രപരമായ ബന്ധം ഇന്ത്യ കാത്തുസൂക്ഷിക്കുമെന്നേ പറയുന്നുള്ളൂ. അവിടുത്തെ ഗവൺമെന്റിനോടുള്ള സമീപനം സംബന്ധിച്ച സൂചനകളൊന്നുമില്ല. തന്നെയുമല്ല, സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. അടുത്ത ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും അക്കാര്യത്തിൽ നടപടിയെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റ് ഒരു നിലപാടെടുക്കുന്നതിന് മുമ്പ് വിവിധ വശങ്ങൾ പരിശോധിക്കുകയാണെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടുമാണ് വിജയൻ. കാരണം ജയശങ്കറിൻ്റെ വാക്കുകളിൽ തന്നെ അത് വ്യക്തമാണ്. ഏറ്റവും പ്രധാനമായി അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്കിടെ വരികൾക്കിടയിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഫ്ഗാനിലെ ജനങ്ങളുമായി ഉള്ള ചരിത്രപരമായ ബന്ധം തുടരും എന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉദ്ദേശിച്ചത് അഫ്ഗാനിലെ നിലവിൽ വരാൻ പോകുന്ന താലിബാന്റെ മാത്രമായിട്ടുള്ള ഒരു സർക്കാരിനോട് സഹകരിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ താല്പര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പല രാജ്യങ്ങളുമായി നടത്തുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ കൂടി ഈ താലിബാന് മാത്രമായിട്ടുള്ള ഒരു സർക്കാർ അഫ്ഗാനിൽ വരുന്നതിനോട് ഇന്ത്യക്ക് യോജിപ്പില്ല, മറിച്ച് അവിടെയുള്ള വ്യത്യസ്ത കക്ഷികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു താൽക്കാലിക സർക്കാർ എന്ന രീതിയിൽ ഒരു സംവിധാനം അവിടെ വരട്ടെ എന്നൊരു താല്പര്യമാണ് മറ്റു ലോകരാജ്യങ്ങളിൽ, മറ്റു പ്രധാനപ്പെട്ട ജനാധിപത്യ ചേരി മൊത്തം ആഗ്രഹിക്കുന്നത്. ഇന്ത്യയും ആ രീതിയിലാണ് ഇപ്പോൾ, തൽക്കാലമെങ്കിലും ആ രീതിയിൽ പോകട്ടെ എന്നൊരു താല്പര്യമാണ് ഇന്ത്യക്കുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കും ഒരുപക്ഷെ ചർച്ചകൾ നടത്താനും തുടർന്ന് സഹകരിക്കാനുമുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാകില്ല. ഇതിൽ താലിബാൻ എടുക്കുന്ന നിലപാടായിരിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ് അഫ്ഗാനെ സംബന്ധിച്ച്. കാരണം അഫ്ഗാൻ്റെ പാർലമെൻറ്റ് മന്ദിരം മുതൽ ഏതാണ്ട് വലിയ വ്യാവസായികമായിട്ടും ഒപ്പം വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ടും ഉള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കാനും ഒക്കെ സഹായിച്ചു വന്നത് കഴിഞ്ഞ 20 വർഷമായിട്ട് ഇന്ത്യയാണ്. അതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടമാകും ഈ അവിടെയുള്ള പ്രവർത്തനങ്ങൾ നിലച്ചാൽ എന്നതിനൊപ്പം തന്നെ അവരുടെ രാജ്യത്ത് ഈ താലിബാൻ ഭരണകൂടം ലക്ഷ്യമിടുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഈ സഹകരണം അവർക്കും വലുതാണ് എന്ന വിലയിരുത്തൽ കൂടി ഇപ്പോൾ പ്രസക്തമായി വരുന്നുണ്ട്. അങ്ങനെയൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ എസ് ജയശങ്കറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അനൌദ്യോഗികമായിട്ടുള്ള ചർച്ചകൾ നടന്നു എന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ വ്യക്തത തരുന്നു. കാരണം ഇപ്പോഴുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് നേരിട്ട് അവരിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക ആണ് ഇന്ത്യയുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടന്നു എന്ന സൂചനയാണ്. ഒപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത് അവിടെ നിന്ന് കൂടുതൽ ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഈ സന്നദ്ധത അറിയിക്കുന്നവരെ എത്തിക്കാൻ തയ്യാറാണെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. വ്യോമസേന വിമാനങ്ങൾ കൂടുതൽ ഇന്ന് എത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഇന്ത്യയുടെ ഒരു കണക്കനുസരിച്ച് എത്രത്തോളം പേരെ നാട്ടിലേക്ക് എത്തിക്കാനുണ്ട്, ഇന്ന് എത്രത്തോളം വിമാനങ്ങൾ ഇങ്ങോട്ട് പുറപ്പെടുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ് ആർ കെ? രണ്ട് വിധത്തിലുള്ള കണക്കുകളുണ്ട് നിമ്മി ഇക്കാര്യത്തിൽ. ഔദ്യോഗികമായ കണക്കുകൾ പ്രകാരം 400 പേരാണ് ഉള്ളത്. എന്നാൽ അനൌദ്യോഗികമായി ഇന്ത്യക്ക് അവിടെ ഉണ്ട് എന്ന് അത് വ്യത്യസ്ത നമ്മുടെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ വിവിധ കമ്പനികൾ അവിടെ പ്രവർത്തിച്ചിരുന്നു. സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള സേന, അമേരിക്കൻ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള സേന, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ആളുകളുടെ കാര്യം കൂടി കൂട്ടുമ്പോൾ ഏതാണ്ട് 1500 പേർ ഇന്ത്യയിലേക്ക് മടങ്ങാനായിട്ട് ഉണ്ട് എന്നതാണ് കണക്ക്. ഏതായാലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും ശരി, ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പ് അല്ലെങ്കിൽ അവരെ മടക്കി കൊണ്ടുവരും എന്ന നിലപാടിൽ തന്നെയാണ് ഇന്ത്യ ഉള്ളത്. 400 പേരുടെ കാര്യമാണ് ഔദ്യോഗികമായി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരെ 400 പേരെ ആയിരിക്കണം ആദ്യഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക. തജാക്കിസ്ഥാനിലാണ് ഇപ്പോൾ ഇന്ത്യ എയർബേസായിട്ട് ഉപയോഗിക്കുന്നത്. ഇന്ത്യയുടെ C-17 വിമാനങ്ങളിൽ 3 എണ്ണം ഇപ്പോൾ അവിടെയുണ്ട്. 7 എണ്ണം വരെ അവിടെ ഉണ്ട് എന്ന വിവരങ്ങളാണ് വരുന്നതെങ്കിലും ഔദ്യോഗികമായിട്ട് 3 എണ്ണം അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ എയർ ട്രാഫിക് കൺട്രോളിൻ്റെ അനുമതി കാബൂളിൽ നിന്ന് ലഭിക്കുക എന്നുള്ളതാണ് ഇതിനൊരു തടസ്സമായിട്ട് നിൽക്കുന്നത്. അമേരിക്കയോട് ഇന്ത്യ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. കാരണം അമേരിക്കൻ കമ്പനികളിൽ പ്രവർത്തിച്ച ആളുകളെ കൂടി സുരക്ഷിതരായി കൊണ്ടുപോകേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ ഈ സമ്മർദ്ദം. ഇപ്പോഴും ഈ കാബൂൾ വിമാനത്താവളത്തിന്റെ നിയന്ത്രണം അമേരിക്കയുടെ കയ്യിൽ തന്നെയാണ്. അത് താലിബാന്റെ കയ്യിലേക്ക് പോയിട്ടില്ലാന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും വിജയൻ, ഈ ഇപ്പോഴും അമേരിക്കയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ എയർ ട്രാഫിക് കൺട്രോളിൻ്റെ നിയന്ത്രണം അമേരിക്കയുമായി നമുക്ക് സംസാരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുള്ളത്. വിജയൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് അഫ്ഗാൻ ജനതയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയ ദിനമാണ്, അവരുടെ സ്വാതന്ത്ര്യ ദിനമാണ്. അഫ്ഗാൻ സ്വാതന്ത്ര്യ
ദിനമായിട്ട് ആഘോഷിക്കേണ്ട ദിവസമാണ്. പതിവിൽ നിന്ന് വ്യത്യാസമാണ് ഈ സ്വാതന്ത്ര്യ ദിനമൊക്കെ ആഘോഷിക്കുന്നതിൽ. കഴിഞ്ഞ 20 വർഷത്തോളമായിട്ട് അഫ്ഗാൻ ജനതയെ സംബന്ധിച്ച് അവിടെ വലിയ ആഘോഷ പരിപാടികളാണ് നടത്തിക്കൊണ്ട് വന്നിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഈ വർഷത്തെ ആഘോഷ പരിപാടികൾ ഈ താലിബാൻ അധിനിവേശം ഉണ്ടായതിനു ശേഷം ഈ വർഷം ആഘോഷ പരിപാടികൾ തന്നെ ഇല്ല എന്നതാണ് വസ്തുത. അഫ്ഗാൻ ഇന്ത്യയിലെ അഫ്ഗാൻ എംബസിയിൽ അവരുടെ പതാക സ്ഥിരമായിട്ടുള്ളതുപോലെ തന്നെ ഉയർത്തിയിട്ടുണ്ട്. അതിലുപരി സാധാരണഗതിയിൽ വലിയ ആഘോഷ പരിപാടികളാണ് ഈ അഫ്ഗാൻ. ഞാൻ ഈ നിൽക്കുന്നത് അഫ്ഗാൻ കോളനിയിലാണ്, ഡൽഹിയിലെ അഫ്ഗാൻ കോളനിയിലാണ്. ഇവിടെ പോലും വലിയ ആഘോഷ പരിപാടികളാണ് അവർ ഈ സ്വാതന്ത്ര്യ ദിനം നടത്തേണ്ടത്. പക്ഷേ ഇത്തവണ ഒരാഘോഷവും ഇല്ല എന്നാണ് നമുക്ക് നേരിട്ട് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം. എത്രത്തോളം അവരെ സംബന്ധിച്ച് ആശങ്കയുണ്ട് അവരുടെ? ശരിയാണ്, ആർക്കെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആർക്കെ സൂചിപ്പിച്ചതുപോലെ 2 പതിറ്റാണ്ടായി അവർ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കുകയായിരുന്നു, സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയായിരുന്നു അഫ്ഗാൻ ജനത. പക്ഷേ ഇന്ന് അവർക്കതിന് കഴിയുന്നില്ല. അവർ വീണ്ടും താലിബാന്റെ അധിനിവേശത്തിന് കീഴിലാകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്താണ് അവിടെ സംഭവിക്കുക എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇന്ത്യ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കുക. പക്ഷേ അവിടുത്തെ ജനങ്ങളോടുള്ള ചരിത്രപരമായ ബന്ധം കാത്തുസൂക്ഷിക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. അവിടെ നിന്നുള്ള ആളുകളെ, ഇന്ത്യക്കാരുടെ സുരക്ഷ പ്രധാനപ്പെട്ടതാണ്, അവരെ നാട്ടിലെത്തിക്കുന്നതിനാണ് ആദ്യ പരിഗണനയെന്നും വിദേശകാര്യമന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങളാണ് ആർ രാധാകൃഷ്ണൻ നൽകിയത് ഡൽഹിയിൽ നിന്ന്.